ഹായ് ഫ്രണ്ട്സ്, മാക്സോ വീക്കലിയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് December 4, 2020, ഡിസംബറിലെ ആദ്യത്തെ നമ്മുടെ മാക്സോ വീക്കലിയുടെ ഒരു ലക്കമാണിത്. ഇന്ന് നമ്മൾ കാണുന്നത് മലയാള മനോരമ, സമകാലിക മലയാളം, തൊഴിൽ വാർത്ത, പച്ചക്കുതിര, കലാകൗമുദി, പിന്നെ എഴുത്ത്. നമ്മൾ അടുത്ത കാലത്തായിട്ട് എഴുത്ത് കാണുന്നുണ്ടായിരുന്നില്ല. എഴുത്തിലെ ഒരു ചെറിയ ലേഖനം കൂടെ ഈ പ്രാവശ്യം നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു മാക്സോ വീക്കിലിയിലേക്ക് കടന്നു വന്ന് ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഈ മാഗസിനിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊന്ന് കാണാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ആദ്യമേ കടന്നു വരുന്നത് മലയാള മനോരമയിലേക്കാണ്. മലയാള മനോരമയിൽ നമ്മൾ കാണുന്ന മാക്സോ വീക്കിലി കാണുന്ന ഒരു പ്രത്യേക ഒരു ലേഖനം ദേശപ്പോരിൻ്റെ തിരിച്ചുവരവ് എന്ന പേരിൽ ജസ്റ്റിസ് KT തോമസ് എഴുതിയിരിക്കുന്ന ഒരു ലേഖനം. ആ ഒരു ലേഖനമല്ല എൻ്റെ ലക്ഷ്യം, അതിലുപരി അതിലുപയോഗിച്ചിരിക്കുന്ന ഒരു സെൻറ്റൻസാണ്. ഒരു അഡ്വക്കേറ്റ് K. സുധാകരനെക്കുറിച്ച് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഇങ്ങനെയാണ്: അക്കാലത്ത് ഏറ്റവുമധികം പ്രശംസിക്കപ്പെട്ട നടപടിയായി അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന K. സുധാകരൻ്റെ ചാതുര്യത്തിൻ്റെയും നീതിജ്ഞതയുടെയും മകുടോദാഹരണമാണ് ഈ സംഭവം. നമുക്ക് സംഭവത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോസ് ചെയ്ത് വായിക്കാവുന്ന മാത്രമേ ഉള്ളൂ. നല്ല ഒരു ലേഖനമാണ് തീർച്ചയായിട്ടും ജസ്റ്റിസിൻ്റേത്. അതുമാത്രവുമല്ല, അത് എഴുതാൻ കാരണം ഈ ആഴ്ച ഇന്ന് എല്ലാ അഡ്വക്കേറ്റ്സിൻ്റെ ഡേ ആയിരുന്നു, വക്കീലന്മാരുടെ ദിവസമായിരുന്നു, പ്രത്യേകിച്ച് December 4 അപ്പോൾ December 3 അഡ്വക്കേറ്റ്സിൻ്റെ ദിനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടതേ കുറിച്ച് ലേഖനം. പക്ഷെ അതുപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക, നമുക്ക് ഉപകാരപ്പെടുന്ന വാക്കുകളാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചാതുര്യത്തിൻ്റെയും പിന്നെ നീതിജ്ഞത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. നീതിയെക്കുറിച്ചുള്ള നല്ല ബോധ്യമുള്ള ആൾക്ക് മാത്രമേ നീതിജ്ഞത ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു അഡ്വക്കേറ്റിനെക്കുറിച്ചും ഒരു ജഡ്ജിയെക്കുറിച്ചും അല്ലെങ്കിൽ പ്രത്യേകിച്ച് അധികാരത്തിലിരിക്കുന്ന ഏതൊരു വ്യക്തിയെക്കുറിച്ചും നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വാക്കാണ് അത്. പഠിച്ചിരിക്കുക നല്ലതാണ്, ഉപകാരപ്പെടുന്നതാണ്. പിന്നെ നമ്മൾ മലയാള മനോരമയിൽ കാണുന്ന ഒരു ലേഖനം അഴിമതിക്കെതിരെ പോരാടിയ നാലു പേരുടെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജേക്കബ് തോമസിനെ കുറിച്ച്, K. സുരേഷ് കുമാറിനെ കുറിച്ച്, രാജു നാരായണ സ്വാമിയെക്കുറിച്ച്, R. സുകേശനെ കുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അഴിമതിക്കെതിരെ ഇവർ പോരാടിയപ്പോൾ ഇവർക്ക് കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു എന്നറിയാൻ അത് ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇവരൊക്കെ IAS IPS ഓഫീസർമാരായിരുന്നു, അവർക്കുണ്ടായ അനുഭവം. അതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കുന്നൊരു വ്യക്തിയാണ് രാജു നാരായണ സ്വാമി. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ 3rd ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ച IPS ഉദ്യോഗസ്ഥനാണ്. ഇനി ശ്രദ്ധിക്കണം, സിവിൽ സർവീസ് പരീക്ഷയിൽ 1st റാങ്ക്കാരനാണ്. സർവീസിലിരിക്കെ എഴുതിയ പരീക്ഷകളിലെല്ലാം മുന്നിലാണ്. എന്നാൽ നിയമനം പലപ്പോഴും അപ്രധാന തസ്തികകളിൽ ആയിരുന്നു. കാരണം എന്തുകൊണ്ടാണ്? സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ഉള്ളതുപോലെ പറയുമ്പോൾ IAS കാരനാണെങ്കിലും നല്ല റാങ്ക് ഉണ്ടെങ്കിലും പലപ്പോഴും അവൻ കടന്നു പോകേണ്ട അവസ്ഥകളെക്കുറിച്ച് വ്യക്തമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുള്ളവർ അതുകൂടെ ഓർത്തോണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ അവർക്ക് കടന്നു വരും. എല്ലാത്തിലും 1st സ്ഥാനം നേടിയാലും ഒരു പക്ഷേ ഉള്ളതുപോലെ പറയുമ്പോൾ കടന്നു പോകേണ്ട അനുഭവമുണ്ട്. എങ്കിലും രാജു നാരായണസ്വാമി കുലുങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ മനോരമ കൊടുത്തിട്ടുണ്ട്. December 3 പ്രത്യേകത, ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് രാജ്യാന്തര അംഗപരിമിതരുടെ ദിനമാണ്, ഭോപ്പാൽ വാതക ദുരന്ത ദിനമാണ്, അഡ്വക്കേറ്റ് ദിനമാണ്. അപ്പം ഇങ്ങനെയുള്ള പൊതു കാര്യങ്ങൾ ഒരുപക്ഷെ ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത എന്താണ് എന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ TellMeWhy എന്ന പ്രോഗ്രാമിലൂടെ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്, സമയം കിട്ടുന്നത് പോലെ. എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുക, December 5, December 6, December 7, December 8, December 9 വരെ കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് അതിനെക്കുറിച്ചൊരു അറിവ് നേടാവുന്നതാണ്. പൊതുവിജ്ഞാനം പ്രത്യേകം ആഗ്രഹിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നിങ്ങൾക്ക് അല്പം തമാശ ആസ്വദിക്കണമെങ്കിൽ ഇത് പോസ് ചെയ്തിട്ട് വായിക്കാം, അങ്ങനെ തമാശ ആസ്വദിക്കാം. പിന്നെ ഈ മാസിക മൊത്തം വാങ്ങിച്ചാൽ തീർച്ചയായിട്ടും ഒത്തിരി പ്രയോജനമുണ്ട്, ഒത്തിരി അറിവുകൾ അതിൻ്റെ നമുക്ക് ലഭിക്കുന്നതാണ്.
അടുത്തത് നമ്മൾ കാണുന്നത് സമകാലിക മലയാളം വരികയാണ്. സമകാലിക മലയാളം വാരിക ഇപ്പോൾ മിക്കവാറും നമ്മൾ കാണുന്നുണ്ട്. സമകാലിക മലയാളം വാരികയിൽ വളരെ രസകരമായ ഒരു ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ സമകാലിക മലയാളം വാരിക ഇവിടെ കൊണ്ടുവരുന്നത്. സഹാവി അപ്പോൾ കരുണാകരനും ഇന്ദിരാഗാന്ധിയും, ഇത് എഡിറ്റോറിയലാണ്. എഡിറ്റോറിയൽ നമുക്കറിയാം ഒരു മാസികയുടെ മുഖപ്രസംഗം എന്ന് പറയും. ഈ മുഖപ്രസംഗത്തിൽ ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൻ്റെ രാഷ്ട്രീയം അനുസരിച്ച് ഇപ്പോൾ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആരാണോ പറഞ്ഞു കെ എം മാണിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്, കാരണം അദ്ദേഹം ബാർക്കോഴ കേസിൽ കോഴ വാങ്ങിച്ചു എന്നൊരു ആരോപണം പ്രതിപക്ഷം, പ്രത്യേകിച്ച് അക്കാലത്തെ പ്രതിപക്ഷമായിരുന്ന ഇപ്പോഴത്തെ LDF, ഇപ്പോഴത്തെ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ LDFുകാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അവരുടെ കൂട്ടത്തിൽ കൂടിയപ്പോൾ, LDFൻ്റെ കൂട്ടത്തിൽ കൂടിയപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ ആ ബാർക്കോഴ കേസിനെ കുറിച്ചൊക്കെ എന്താ നിങ്ങൾ പറയുന്നത്, ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോഴത്തെ CPIM LDFൻ്റെ കൺവീനറായിരുന്ന വിജയരാഘവൻ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ പറയുന്നൊരു കാര്യമാണ്, പൊതുരംഗത്ത് നിന്ന് മറഞ്ഞു നിന്ന് സമൂഹത്തിന് നന്മ തിന്മകൾ ചെയ്തവർ ഇനിമേൽ പരാമർശിക്കപ്പെടുമ്പോൾ മരണാനന്തരം അവിടെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്നാണ് വിജയരാഘവൻ പറയുന്നത്. മരിച്ചു പോയവരെക്കുറിച്ച് ഇംഗ്ലീഷിൽ പറയാറുണ്ട്, കൺസേണിങ് ദ ഡെഡ് നത്തിങ് ബട്ട് ഗുഡ്. മരിച്ചവരെക്കുറിച്ച് അവർ മോശമായിട്ട് ജീവിച്ചെങ്കിലും അവരെക്കുറിച്ച് നല്ല കാര്യം പറയാവുള്ളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇതേപോലെ തന്നെയാണ് പറയുന്നത്, മരിച്ച കെ എം മാണി മരിച്ചുപോയി, അപ്പോൾ അദ്ദേഹം കോഴ വാങ്ങിച്ചോ ഇല്ലയോ എന്നൊന്നും പറയരുത്. അപ്പോൾ അദ്ദേഹം ഇവരെ ചോദിക്കുകയാണ്, എഡിറ്റോറിയൽ ചോദിക്കുക, അപ്പോൾ കരുണാകരനും ഇന്ദിരാഗാന്ധിയും മരിച്ചുപോയി, അവർ ചെയ്ത കാലത്തെ അവർ ചെയ്ത തിന്മകളെക്കുറിച്ച് നിങ്ങളിപ്പോഴും പറയുന്നുണ്ടോ? അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് അവസരവാദം എന്ന് പറയും, ഓപ്പർച്യൂണിസം ഇംഗ്ലീഷിൽ പറയും. എനിക്ക് പറ്റിയ സമയത്ത് ഞാൻ പറയേണ്ടത് പറയും, അല്ലാത്തപ്പോൾ ഞാൻ പറയേല. അപ്പോൾ ഇപ്പോൾ അവരെൻ്റെ കൂട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ കുറ്റം പറയാല. അപ്പോൾ ഉടനെ തന്നെ അതിന് ന്യായീകരണമായി. അപ്പോൾ ഈ ഓപ്പർച്യൂണിസം പലപ്പോഴും രാഷ്ട്രീയക്കാരി മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണാം. എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അതിനെ ന്യായീകരിക്കാനും, എൻ്റെ ബന്ധു അല്ല എൻ്റെ ശത്രുവാണെങ്കിൽ ഉടനെ തന്നെ അവരുടെ മേൽ കുറ്റം ചേർത്താനും ഒക്കെ നമുക്കൊരു പ്രവണതയുണ്ട്. ഒരേ കുറ്റത്തിനെ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ കാണും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലേഖനം നമ്മളിവിടെ കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്, പ്രത്യേകമായിട്ട് ജീവിതത്തിൽ ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ ഒരു തത്വം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്, പൊതുരംഗത്ത് നിറഞ്ഞു നിന്ന് സമൂഹത്തിന് നന്മതിന്മകൾ ചെയ്തവർ ഇനിമേൽ പരാമർശിക്കപ്പെടുമ്പോൾ മരണാനന്തരം അവിടെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ എന്ന് വിജയരാഘവൻ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ എന്തോ അല്പം മോശമായ എന്തോ മണക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് തൊഴിൽ വാർത്തയാണ്. തൊഴിൽ വാർത്തയിൽ പ്രത്യേകമായിട്ട് കൊണ്ടുവരാനത് കാരണം, ഇവിടെ നോക്കി പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതല്ലേ എനിക്ക് പോലും അറിയില്ല, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ പൊതുവിജ്ഞാനമാണിത്. അപ്പോൾ ഈ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ കാര്യങ്ങളിൽ ഏതാനും ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കുക. ഉദാഹരണമായി ഫസ്റ്റ് വൺ, ബ്രിക്സ് രാജ്യങ്ങളുടെ 12th ഉച്ചകോടിക്ക് വെർച്വൽ ആതിഥ്യം വഹിച്ച രാജ്യം എന്ന് പറഞ്ഞാൽ, വെർച്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം കോവിഡ് കാലമാണ്, കോവിഡ് കാലത്ത് നേരിട്ടാരും ഒരു രാജ്യത്തോടും പോകുന്നില്ല, അപ്പോൾ വെർച്വലായിട്ടായിരുന്നു ഈ പ്രോഗ്രാം നടന്നത്. അതിന് ആതിഥ്യം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? അത് റഷ്യയാണ്. ഇനി എന്താണ് ബ്രിക്സ്? അടുത്ത ചോദ്യം, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് 2009 രൂപം കൊടുത്ത ബ്രിക് കൂട്ടായ്മ 2010 ദക്ഷിണാഫ്രിക്കയ്ക്ക് കൂടി അംഗത്വം നേടി, ഇതോടെ ബ്രിക്സ് എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ നോക്കിയേ, ബ്രിട്ടൻ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് പിന്നെ ചൈന, പിന്നെ സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന സംഘടനയാണ് ബ്രിക്സ്. അപ്പോൾ ഇതുപോലെ കുറേ ചോദ്യങ്ങളോടെ കൊടുത്തിട്ടുണ്ട്, വെറുതെ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക, ഇതിൻ്റെയൊക്കെ ഉത്തരം എനിക്കറിയാവോ? ഇനി പൊതുവായിട്ട് കേരളവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തേക്കുന്നുണ്ട്, എത്ര നദികളുണ്ടെന്ന് PSC പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഭാരതപ്പുഴയുണ്ട്, ഭവാനിപ്പുഴയുണ്ട്, ആളിയാറുണ്ട്, ചെറുവുന്നപ്പുഴയുണ്ട്, ഗായത്രിപ്പുഴയുണ്ട്, കൽപ്പാത്തിപ്പുഴയുണ്ട്, കാഞ്ഞിരപ്പുഴയുണ്ട്, കണ്ണാടിപ്പുഴയുണ്ട്, കുന്തിപ്പുഴയുണ്ട്, മലമ്പുഴയുണ്ട്, മംഗലംപുഴയുണ്ട്, ദൂതപ്പുഴയുണ്ട്, അങ്ങനെ കുറേ കിടക്കുക. തൊട്ട് താഴെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇതൊക്കെ പൊതുവിജ്ഞാനത്തിൻ്റെ ഭാഗമാണ്. നമുക്കിതിനെക്കുറിച്ചൊക്കെ അറിയാവോ?
അറിയാമോ എന്ന് എനിക്കറിയില്ല. ഏതൊക്കെയാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ബി എസ് സി പരീക്ഷ എന്ന് മാത്രമല്ല ഇനി പരീക്ഷയ്ക്ക് പോകുന്നില്ലേ പോലും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ തൊഴിൽ ഭീതിയിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ആഴ്ച കാണുന്ന ഒന്നാണ് പച്ചക്കുതിര. പച്ചക്കുതിര നമുക്കറിയാം ഡി സി ബുക്സിൻ്റെയാണ് പച്ചക്കുതിര, മാസത്തിൽ ഒന്നാണ് കടന്നു വരുന്നത്. അതിനകത്ത് ലേഖനങ്ങളൊക്കെ തന്നെ നല്ല ഇച്ചിരി കട്ടിയുള്ള ലേഖനങ്ങളാണ്. അതേസമയം പൊതുവിജ്ഞാനം നമുക്ക് തരുന്ന ലേഖനങ്ങളുമാണ് പച്ചക്കുതിര. ഇവിടെ ഈ പ്രാവശ്യം പച്ചക്കുതിരയിൽ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എഴുതുന്നത് നമ്മുടെ സച്ചിദാനന്ദനാണ്, കവിയായ സച്ചിദാനന്ദൻ. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, നിശ്ചലനായ യാത്രകൻ എന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് നമുക്ക് ആർക്കും ചരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് തീർച്ചയായും മനുഷ്യ പരിണാമത്തെ പ്രപഞ്ച പരിണാമത്തിൻ്റെ ഒരു ഭാഗമായി കാണാനും പ്രകൃതിയെ നമ്മോട് ചേർത്ത് നിർത്തി ഒരു ജൈവമായ സാകല്യ ദർശനത്തിലേക്ക് യാത്ര ചെയ്യാനും കഴിയേണ്ടതുണ്ട്. നാം നടത്തേണ്ട ആദ്യത്തെ യാത്ര ഈ രീതിയിലുള്ള നമ്മിൽ നിന്നുള്ള പുറത്തേക്കുള്ള പ്രകൃതിയിലേക്കും പ്രപഞ്ചത്തിലേക്കുമുള്ള ഒരു യാത്രയാണ് എന്നാണ് കോവിഡ് സൂചിപ്പിക്കുന്നത്. എന്താ ഇവിടെ സച്ചിദാനന്ദൻ പറയുന്നത്? അദ്ദേഹം പറയുന്നത് നിസ്സാരനായ ഒരു ചെറിയ വൈറസ് ഈ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുന്നു, നമ്മുടെ ചലനത്തെ അത് നിയന്ത്രിക്കുന്നു, നമ്മളെങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ട എന്ന് അതാണ് തീരുമാനിക്കുന്നത്. മുഖം മറയ്ക്കണോ മുഖം മറയ്ക്കണ്ടായോ? പണ്ട് തുമ്മാൻ നേരത്ത് ഫ്രീ ആയിട്ട് നമുക്ക് തുമ്മാമായിരുന്നു, ഇന്ന് തുമ്മാൻ പറ്റുകയില്ല. ഇന്ന് തുമ്മണമെങ്കിൽ തൂവാല വേണം, അല്ലെങ്കിൽ മുഖംമൂടി വേണം, അല്ലെങ്കിൽ മാസ്ക് വേണം. അപ്പോൾ നീ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നീ തീർച്ചയായിട്ടൊരു മാസ്ക് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്നൊരു വൈറസാണ്. അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഒന്നിനൊന്ന് പരസ്പരം ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പഠിക്കേണ്ടത് എന്നെക്കുറിച്ച് മാത്രമല്ല പ്രപഞ്ചത്തെ മൊത്തമാണ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ചാണ്. എങ്കിൽ മാത്രമേ ഈ ചരിത്രം പഠനം പൂർണ്ണമാവുന്നുള്ളൂ. അപ്പോൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന മനോഹരമായ ഒരു ലേഖനമാണ് നമ്മൾ സച്ചിദാനന്ദൻ്റെ ഇതിൽ കാണുന്നത്. പിന്നെ അതിനകത്ത് തന്നെ പച്ചക്കുതിരയിൽ കൊടുത്തിരിക്കുന്ന ഒരു ലേഖനമുണ്ട്, മനുഷ്യർ കൊന്ന മനുഷ്യർ. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചിലപ്പം മനുഷ്യത്വം നമ്മളിൽ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്ക് ആകെ സ്തംഭിച്ചു പോകുന്ന ഒരു ലേഖനമാണ്. പക്ഷെ അറിവ് നമുക്ക് നൽകുന്നുമുണ്ട് എന്ന് പറഞ്ഞാൽ കോടാനുകോടി മനുഷ്യരെ ഈ ഭൂമിയിൽ ചില മനുഷ്യർ കൊന്നു കളഞ്ഞതിൻ്റെ കഥയാണ് അത്. പ്രത്യേകമായിട്ട് അവരുടെ ചില അവരുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് കോമറിൻ്റെ ഡഷ് പോൾ പോട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഹമറൂഷ പറഞ്ഞ കാലത്ത് കോടിക്കണക്കിനും ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് കൊന്നു കളഞ്ഞത്. പിന്നെ തൊട്ടടുത്ത് കൂടെ നമുക്കൊക്കെ പരിചിതനായ വ്യക്തിയാണ് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ നൃശംസത കൊലപാതകങ്ങൾ നടത്തുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ലേഖനത്തിൽ പറയുന്നൊരു കാര്യം ഇതാണ്, ലോകത്ത് നടന്ന യുദ്ധങ്ങളിൽ 4 കോടി മനുഷ്യർ കൊല്ലപ്പെട്ടതായാണ് കണക്കെങ്കിൽ, 4 കോടി എന്ന് പറഞ്ഞാൽ നരഹത്യകളിലായി മരിച്ച മനുഷ്യരുടെ എണ്ണം 133 കോടിയാണ്. ചിന്തിക്കാൻ വരുമോ? 133, നമ്മുടെ ഇന്ത്യയിലെ ജനസംഖ്യയ്ക്ക് തുല്യമാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുള്ള കണക്കുകൾ മാത്രമാണിത്. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ മാത്രമായി യുദ്ധങ്ങളിലാകെ 3,70,00,000 പേരും നരഹത്യകളിലായി 170 കോടി ആളുകളും മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കണം, ഇതാണ് ഇത് കൊന്നതാണ് മനുഷ്യരും മനുഷ്യരെ കൊന്നതാ. അപ്പം മനുഷ്യനുള്ള ഈ ക്രൂരത അതിന് കാരണം എന്താണെന്ന് ഈ ലേഖനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, നരഹത്യയുടെ മനഃശാസ്ത്രത്തിൽ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, ഔദ്യോഗിക ചുമതലകൾ വഹിക്കുന്നവരും സാധാരണക്കാരുമായ മനുഷ്യരിൽ പലർക്കും നിരപരാധികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഇങ്ങനെ നിഷ്കരണം കൊന്നൊടുക്കാനും മറ്റു വിധത്തിലുള്ള നിന്ദ്യമായ പ്രവർത്തികൾ അവരോട് കാണിക്കുവാനും എങ്ങനെ കഴിയുന്നുവെന്ന ചോദ്യം മനഃശാസ്ത്ര വിദഗ്ധരെ എന്നും കുഴച്ചിട്ടുണ്ട്. ബോസ്നിയ ഹെർസഗോവിനയിൽ കൂട്ടക്കൊല നടന്ന 1991-95 കാലത്ത് ബോസ്നിയ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക എന്നത് സെർബോൾ നയമായി സ്വീകരിച്ചിരുന്നത്രേ. അവരുടെ പുരുഷന്മാരെ തമ്മിൽ തമ്മിൽ ജനനേന്ദ്രിയങ്ങൾ കടിച്ചു പറിച്ചു കൊല്ലിക്കുന്നതും സെർബുകളുടെ ക്രൂര വിനോദമായിരുന്നു. 1995 റുവാണ്ടയിൽ നടന്ന വംശഹത്യയുടെ പേരിൽ വിചാരണ നേരിട്ട 125,000 പേരിൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവരുണ്ടായിരുന്നു. ഒരു ബിഷപ്പടക്കം 20 പുരോഹിതന്മാരെ കൂടുതലുണ്ടായിരുന്നു, പിന്നെ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു എന്നൊക്കെ താഴെ കൊടുത്തേക്കുന്നേ. കണ്ടോ, അവർ കാണിക്കുന്ന ക്രൂരതയാണ് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരത. അപ്പോൾ എല്ലാവരിലും ഈ ആനിമാലിറ്റി മൃഗീയത
അത് അവസരം പാർത്ത് കഴിയുകയാണെന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഇത് വെളിയിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ ഒരു ലേഖനമാണ് വായിച്ചിരിക്കുന്നത്, നല്ലൊരു ലേഖനമാണ്. എങ്കിലും ഒരു കാര്യം ഓർക്കുക, എന്തുകൊണ്ടാണ് നരഹത്യയുടെ കാരണമെന്നുള്ള ചോദ്യമുണ്ട്, അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ കലാകൗമുദിയും കാണുന്നു ഈ ആഴ്ചയിലെ. കലാകൗമുദിയിലെ ഒരു രസകരമായൊരു നിരീക്ഷണം സൂര്യകൃഷ്ണമൂർത്തിയുടെയാണ്. ഒരു വിഭാഗം സ്ത്രീകൾക്ക് ലൈംഗിക തൊഴിലാളി എന്ന് ചാർത്തിക്കൊടുക്കുമ്പോൾ അത് ശരിയാണോ എന്നതാണ് എന്നെ അലോസരപ്പെടുത്തുന്ന ചോദ്യം. എങ്കിൽ തുല്യമായി തെറ്റ് ചെയ്യുന്ന പുരുഷന് ലൈംഗിക മുതലാളി എന്ന പ്രയോഗം ചാർത്തിക്കൊടുക്കേണ്ടതല്ല എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഒരു സ്ത്രീ അവരുടെ ശരീരം വിൽക്കുമ്പോൾ ലൈംഗിക തൊഴിലാളി എന്ന് വിളിച്ചാൽ ആ സ്ത്രീയെ ഉപയോഗിക്കുന്നയാളെ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്നയാളെ വിളിക്കേണ്ട പേര് ലൈംഗിക മുതലാളി എന്നല്ലേ എന്ന് രസകരമായി സൂര്യകൃഷ്ണമൂർത്തി ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ടി പത്മനാഭനെക്കുറിച്ചാണ്. നിങ്ങളൊരു സാഹിത്യ കൊതുകിയാണെങ്കിൽ, നിങ്ങൾ അല്പം വായനാശീലമുള്ള വ്യക്തിയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന കാര്യം കണ്ടോ. പത്മനാഭനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, അപ്പോൾ പറയുകയാണ്, മലയാളത്തിൽ ഒട്ടനവധി ചെറുകഥാകൃത്തുക്കളുടെ സമ്പൂർണ്ണ സമാഹാരങ്ങളും തെരഞ്ഞെടുത്ത സമാഹാരങ്ങളും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. എന്നാൽ അതിൽ ഒരു കഥ പോലും വിട്ടുകളയാതെ മുഴുവൻ കഥകളെയും വായിച്ചെടുക്കാൻ കഴിയുന്നത് വളരെ വിരളമാണ്. അതിലൊന്ന് പത്മനാഭൻ്റേതാണ്, അത് ആശ്രദ്ധിക്കേണ്ടത്. അതായത് പത്മനാഭൻ്റെ ഒരു കഥാപുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒരു കഥ പോലും വായിക്കാതെ വിടുകയില്ല. അത്ര നല്ല കഥകളാണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ ആ ഒരു ലേഖനം പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കുക. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, ടി പത്മനാഭൻ്റെ കഥകളുടെ ആഖ്യാന പെരുമയായി എനിക്കെന്നും അനുഭവപ്പെട്ടിട്ടുള്ളത്, ഇനി നല്ലൊരു മലയാള പ്രയോഗമാണ്, ആ രചനകളിലെ അസാധാരണമായ ദൃശ്യ ചാരുതയും മനുഷ്യവംശത്തോടും ഇതര ജീവജാലങ്ങളോടുമുള്ള ഭൂതതയുമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ നമ്മൾ മലയാള ഭാഷയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ലേഖനങ്ങൾ വായിച്ചിട്ട് ഈ വാക്കുകൾ കുറിച്ചെടുത്ത് അത് ആവർത്തിക്കുക. പ്രത്യേകിച്ച് ഇത് കാണുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെല്ലാവരും തന്നെ, ഭൂരിഭാവം പേരും സാഹിത്യം ആസ്വദിക്കുന്നവരും സാഹിത്യ കൊതുകുകളുമാണെന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങളിത് കേൾക്കുമ്പോൾ ഈ വാക്കുകൾ എഴുതി വെക്കണം നോട്ട് ബുക്കിൽ, എന്നിട്ടത് പഠിക്കണം. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും പ്രസംഗത്തിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും, ഈ ശൈലി പ്രയോഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇന്ന് കാണുന്നത് എഴുത്ത് എന്ന് പറയുന്ന മാസികയാണ്. നിങ്ങളിൽ പലർക്കും വലിയ പരിചയം ഉണ്ടാവില്ല, ഇത് അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ഒരു മാസികയാണ്. കൂടുതലായിട്ട് സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു മാസികയാണ്. ഇവിടെ സി രാധാകൃഷ്ണൻ പറയുന്നൊരു കാര്യം മലയാള ഭാഷയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഭാഷ തന്നെയാണ് സംസ്കാരം. അതിനാൽ മലയാള ഭാഷ അന്യം നിന്നു പോകുന്നതോടുകൂടി കേരളീയത എന്ന ഒരു സംസ്കൃതിയാണ് ഇല്ലാതാകുന്നത്. അതിൻ്റെ മറ്റൊരു പേര് മലയാഴ്മ എന്നാണ്. ഇനി ആ വാക്കിൻ്റെ അർത്ഥം കൊടുത്ത് ശ്രദ്ധിച്ചത്, അതായത് ഒരു മലയുടെ ഉയരവും ഒരു ആഴിയുടെ ആഴവുമുള്ള സംസ്കൃതിയാണ് മലയാഴ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ സംസ്കൃതി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്തൊരു സെൻറ്റൻസിൽ ശ്രദ്ധിക്കാം, ഏത് സ്വനിമവും, അങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ, ഏത് സ്വനിമവും എഴുതും പോലെ വായിക്കാനും ഉച്ചരിക്കും പോലെ എഴുതാനും കഴിയുന്ന ഭാഷകൾ ലോകത്തിൽ വിരളമാണ്. എഴുത്തച്ഛൻ പണിത അക്ഷരമാലയ്ക്ക് ഈ കഴിവുള്ളത് കൊണ്ടാണ് ഇത് പഠിച്ച മലയാളി ലോകത്തെ ഏത് ഭാഷയും 3 മാസം കൊണ്ട് വശത്താക്കുന്നത്. അതായത് മലയാളം പഠിച്ചാൽ മറ്റേതൊരു ഭാഷയും പഠിക്കാൻ എളുപ്പമാണെന്നർത്ഥം. കാരണം പറയുന്നത് പോലെ എഴുതുകയും എഴുതുന്നത് പോലെ പറയുകയും ചെയ്യുന്ന ഒരു ഭാഷയാണ് മലയാളം. അതുകൊണ്ട് മറ്റു ഭാഷകൾ, ഏത് ഭാഷ പഠിക്കാനും മലയാളിക്ക് സാധിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് സി രാധാകൃഷ്ണൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ അക്കിത്തത്തെക്കുറിച്ച് ബാലചന്ദ്രൻ വടക്കേടത്ത് എഴുതിയ ഒരു ലേഖനമാണ്. അതിൽ അദ്ദേഹം എന്താണ് കവിത എന്ന് നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ കുറേ പേരൊക്കെ കവിത ഇഷ്ടപ്പെടുന്നവരാണ് ഇല്ലേ. അപ്പോൾ അവിടെ പറയുന്ന കാര്യം ഇതാണ്, മനുഷ്യൻ നേരിടുന്ന മൗലികമായ പ്രശ്നങ്ങളാണ് കവിതയ്ക്ക് ആധാരമാവുന്നത്. എന്താ അവിടെ മൗലികം എന്ന വാക്കിൻ്റെ അർത്ഥം? മൗലികം എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമുള്ളത്, പ്രത്യേകമായത്, മറ്റാർക്കുമില്ലാത്ത, അതാണ് മൗലികമായ കാര്യങ്ങൾ. അപ്പം ചിലർ എഴുതുമ്പോൾ അവരുടെ എഴുത്ത് മൗലികമാണെന്ന് പറഞ്ഞാൽ മറ്റാരും എഴുതാത്ത അവർ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മനുഷ്യൻ മാത്രം നേരിടുന്ന പ്രശ്നങ്ങൾ, മൃഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളല്ല, ആ പ്രശ്നങ്ങളാണ് കവിതയ്ക്ക് ആധാരമാവുന്നത്. അത് രാഷ്ട്രീയമാവാം, ജീവിതമാകാം,
പ്രത്യയശാസ്ത്ര പ്രശ്നമാകാം. അതുകൊണ്ട് അക്കിത്തം കവിതയിൽ പ്രധാനമായ രണ്ട് തരങ്ങൾ കാണുന്നുണ്ട്. അതായത് അക്കിത്തത്തിൻ്റെ കവിത വായിച്ചാൽ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭാഷാഭൂഷണി അക്കിത്തത്തിൻ്റെ കവിതയെക്കുറിച്ച് വായിച്ചായിരുന്നു. അപ്പോൾ അക്കിത്തത്തിൻ്റെ കവിത വായിച്ചാൽ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നേരെ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ് അക്കിത്തത്തിൻ്റെ കവിത. പുഞ്ചിരിയോടൊപ്പം കരച്ചിലും കവിതയിലെ ഭാവമായി നിർമ്മിക്കപ്പെടുന്നു. പുഞ്ചിരിയും കരച്ചിലും രണ്ട് ഭാവങ്ങളാണ്. ഇതിനിടയിലാണ് ജീവിത എന്ന യാഥാർത്ഥ്യമുള്ളതെന്ന് അക്കിത്തം പ്രവചിക്കുന്നു. അതാണ് ഇവിടുത്തെ പോയിന്റ്. ജീവിതം എപ്പോഴും പുഞ്ചിരിക്കും കരച്ചിലിനും ഇടയിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കവിതയിൽ അതാ കടന്നു വരുന്നത്. ഇതാണ് ജീവിതം. എപ്പോഴും പുഞ്ചിരിയല്ല, എപ്പോഴും കരച്ചിലല്ല. ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സീസോ പോലെ പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് അക്കിത്തം കവിതയെക്കുറിച്ച് നമ്മളോട് പറയുന്നത്, ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. ഇനി തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, കവിതയുടെ ഉറവിടം എന്ത് എന്ന ചോദ്യമുണ്ടല്ലോ, അതിനൊരു പര്യവസാനമുണ്ട്. ഹാരോൾഡ് ബ്ലൂമിൻ്റെ ഒരു നിരീക്ഷണമാണ് ഓർമ്മയിൽ വരുന്നത്. കവിതയുടെ അർത്ഥമെന്തെന്ന് ആരായലിന് അദ്ദേഹം ഉത്തരം കണ്ടെത്തുന്നു. അത് കരച്ചിലാണെന്ന് അദ്ദേഹം പറയുന്നു. മീനിങ് എന്ന വാക്കിന് മോർണിംഗ് എന്ന വാക്ക് സമാന്തരമായി പ്രയോഗിക്കുന്നു. നമുക്ക് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കരച്ചിലെന്ന അർത്ഥം, നിലവിളി എന്നാണ് അർത്ഥം. അപ്പം കവിതയുടെ ഉറവിടമെന്ന് പറയുന്നത് അത് അക്കിത്തത്തിൻ്റെ ആവട്ടെ മറ്റാരുടെയെങ്കിലും ആവട്ടെ, അത് കൃത്യമായി പറഞ്ഞാൽ അത് കരച്ചിലാണെന്ന് അദ്ദേഹം പറയുന്നു. മനുഷ്യൻ്റെ വേദനകളും ദുഃഖങ്ങളുമാണ് കവിതയിലൂടെ വെളിയിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ കവിത ആസ്വദിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കവിതയ്ക്ക് പ്രാധാന്യമുണ്ട്. അത് ജീവിത യാഥാർത്ഥ്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നാണെന്ന് ഭാര്യേന്ദ്രൻ വടക്കേടത്തിൻ്റെ ലേഖനം മനോഹരമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഭാഷയിൽ തെളിയുന്നതാണ് ജീവിതം എന്ന ഒരു ലേഖനത്തിൽ ബിജു ജോർജ് പറയുന്നൊരു കാര്യമുണ്ട്. പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിൽ വ്യാകരണം അറിയാവുന്ന അനിയൻ ചോദിക്കുന്നു, ആരോട് ചോദിക്കുന്നത്, ബഷീറിനോട് ചോദിക്കുന്നു, ഇക്കാക്ക ഇതിൽ ആഖ്യയും ആഖ്യാതവും എവിടെ. നമ്മൾ മലയാള ഗ്രാമറി പഠിച്ചിട്ടുണ്ട്, ആഖ്യയും ആഖ്യാതവും അല്ലേ, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ബഷീർ പറയുന്നുണ്ട്, ഞാൻ എഴുതിയതാണ് സാഹിത്യം, അതിൽ ആഖ്യയും ആഖ്യാതവും അന്വേഷിക്കേണ്ട. അതിൻ്റെ അർത്ഥം ഗ്രാമർ പഠിക്കണമെന്നോ മലയാള ഭാഷയിലെ ഗ്രാമർ പഠിക്കണമെന്നോ വ്യാകരണം പഠിക്കണമെന്നോ അല്ല. ബഷീർ പറയുന്നത് മനുഷ്യ ജീവിതം അതിൻ്റേതായ പച്ചയോടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് തന്നെ ഗ്രാമറാണ്. അപ്പോൾ അതാണ് ഭാഷ കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുക. ഭാഷയിൽ തെളിയുന്നതാണ് ജീവിതം എന്ന് പറയുക. അപ്പം ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സാഹിത്യം മനുഷ്യൻ്റെ അവസ്ഥകളെ നിങ്ങളുടെ മുന്നിൽ അതിൻ്റെ സാകല്യ അവസ്ഥയിൽ അതിൻ്റെ പൂർണ്ണമായ അവസ്ഥയിൽ അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു സാഹിത്യകൃതി വായിക്കുമ്പോൾ, ഒരു ലേഖനം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് നോവൽ വായിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ ജീവിതത്തെ അത് നിങ്ങളുടെ തന്നെ ജീവിതത്തെ ഒന്നുകിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു, അല്ലെ മറ്റുള്ളവരുടെ ജീവിതത്തെ തുറന്നു കാണിക്കുന്നു. അങ്ങനെ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരെ നിങ്ങളെ അത് കൊണ്ടുചെന്ന് എത്തിക്കുന്നു. അപ്പം കൂടുതൽ കൂടുതൽ നോവലുകൾ വായിക്കാൻ, കഥകൾ വായിക്കാൻ, കവിതകൾ വായിക്കാൻ ഒക്കെ തീർച്ചയായിട്ടും ഈ ആഴ്ചത്തെ ഈ വിശകലനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, നമുക്കിവിടെ ഇന്ന് ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ മാക്സോ വീക്കലിയുടെ ലക്കം, ഈ ലക്കം വായിച്ചു കഴിയുമ്പോൾ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അല്പം കൂടെ ആവേശത്തോടു കൂടെ നോവലും കഥയും കവിതയും വായിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹം വരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മറ്റൊരു ലക്കത്തിൽ കണ്ടുമുട്ടുന്നത് വരെ നന്ദി, നമസ്കാരം.